കാര്യത്തിലും പറയുന്നുണ്ട് ഞാൻ അറിഞ്ഞില്ല എന്തുകൊണ്ടെന്ന് പറയില്ല ഞാൻ അറിഞ്ഞില്ല ഞാൻ അറിഞ്ഞില്ല എന്ന് പറഞ്ഞില്ലേ പിന്നെ ആരാ ഇത് അറിഞ്ഞത് കാവൽ മലഹ കൂടിയില്ല മനസ്സ് വേറെ എവിടെയോ വ്യാപരിച്ചപ്പോഴാണ് ഇത് സംഭവിച്ചത് ഞാൻ അറിഞ്ഞില്ല നിങ്ങൾ ഫയലിൽ ഒപ്പിട്ടിട്ടുണ്ടല്ലോ നിങ്ങൾ ഫയൽ കണ്ടിട്ടുണ്ടല്ലോ അതിൽ വരച്ചിട്ടുണ്ടല്ലോ ഞാൻ അറിഞ്ഞില്ല പിന്നെ ആരാ ഇത് വരച്ചേ ഒപ്പ് നിങ്ങളുടെ അല്ലേ അതെ പിന്നെ എങ്ങനെയാ അറിഞ്ഞില്ലാത്തത് അതാണ് ഇന്ത്യൻ ജനാധിപത്യം കൈകാര്യം ചെയ്യുന്നത് മന്ത്രിമാരല്ല ബ്യൂറോക്രാറ്റുകളാണ് ബ്യൂറോക്രാറ്റുകൾ പഠിച്ചിട്ട് വന്നവരാണ് മന്ത്രിമാർ ടയർ കുത്തി പൊട്ടിച്ച് പഠിച്ചിട്ട് വന്നവർ ആളുകളെ കൂട്ടാനും മീറ്റിംഗ് നടത്താനും പ്രസംഗിക്കാനും പോലുള്ള പരിചയം വെച്ചുകൊണ്ട് ഫയലിലേക്ക് കയറുന്ന സമയത്ത് കുത്തുവാള എടുക്കും ഫയൽ പഠിക്കാനോ വിഷയം പഠിക്കാനോ അത് അവതരിപ്പിക്കാനോ അറിയില്ല അതും സെക്രട്ടറി എഴുതി കൊടുക്കണം പ്രസിദ്ധനായ ഒരു മന്ത്രി എറണാകുളത്ത് പ്രസംഗിക്കുമ്പോൾ രസമുണ്ടായി ഓഡിയൻസിൽ മലയാറ്റൂർ രാമകൃഷ്ണനിൽപ്പുണ്ട് ഞാൻ പറഞ്ഞതാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഇവിടെ തന്നെ കഴിഞ്ഞ വർഷം സെക്രട്ടറി മലയാറ്റൂർ രാമകൃഷ്ണൻ ഫ്രണ്ടിലിരിപ്പുണ്ട് മന്ത്രി കയറി പ്രസംഗിക്കുകയാണ് 2007 LBS എന്നായിട്ടിരിക്കുന്നത് പൗണ്ടെന്ന് വായിക്കാൻ അറിയില്ല പക്ഷെ പ്രസംഗം നേരത്തെ വായിക്കാതെ കൊണ്ടുപോയി സ്റ്റേജിൽ കയറി ആദ്യം വായിക്കാൻ പോയതാണ് അപ്പൊ അവിടെ വരുമ്പോഴൊക്കെ ഇയാൾ ഏമ്പൊക്കം വിടുന്ന പോലെയാണ് 2007 അവിടെ ഇരിക്കുന്ന സെക്രട്ടറി അടുത്തിരിക്കുന്നവനെ തോണ്ടിയിട്ട് പറഞ്ഞു എന്താ ഇവനി വായിക്കുന്നത് സാറ് വായിക്കുന്നതല്ല എന്താ ഇവനി വായിക്കുന്നത് കേക്കേ ഉള്ളൂ സാറ് കാരണം യാതൊരു വിവരവനില്ല വെള്ളത്തിന്റെ മന്ത്രിയായിരുന്നു വെള്ളത്തിന്റെ അളവായി പറഞ്ഞത് വെള്ളം ചേർത്ത ആ പേരും അപ്പൊ ഇങ്ങനെയൊക്കെ സംഭവിക്കും ഇതിന് കാരണം മറ്റവൻ പഠിച്ചിട്ടാണ് എല്ലാ കളി അവൻ എഴുതിക്കൊണ്ടില്ലുമ്പോൾ കസരയിട്ട് സാറിനോട് സംസാരിക്കും സാറിന് പ്രിയങ്കരമായ വീട്ടുകാര്യങ്ങളോ സാറിന് പ്രിയങ്കരമായ എതിരാളിയുടെ ദോഷങ്ങളോ കാര്യങ്ങളോ സംസാരിച്ചിട്ട് ഈ ഫയലങ്ങ് വെച്ചു കൊടുക്കും നീട്ടി പിടിച്ച് ഒപ്പിട്ട് കയ്യിലോട്ട് കൊടുക്കും അകത്ത് പോയി കിടക്കും ചിലപ്പോൾ പറയാൻ പറ്റില്ല എനിക്കറിയില്ലെന്ന് പറയാൻ പറ്റുമോ ഞാൻ വായിച്ചില്ലെന്ന് പറയാൻ പറ്റുമോ ഞാൻ അവനെ വിശ്വസിച്ചു എന്ന് പറയാൻ പറ്റുമോ വ്യക്തമായ ഡയറക്റ്റീവ് അതിനകത്തുള്ളത് നിങ്ങളിരുന്നാലും പറ്റും ഞാനിരുന്നാലും പറ്റും ഇത് പറ്റാതിരിക്കണമെങ്കിൽ മനസ്സറിയണം മനസ്സിനെ അറിയാവുന്നവനാണെങ്കിൽ അവൻ വന്നിരിക്കുകയും അവൻ്റെ ഇരിപ്പിൻ്റെ രീതി കാണുമ്പോഴേ മനസ്സിലാവും നമ്മുടെ മനസ്സിൻ്റെ ഏകാഗ്രത മാറ്റി എന്തോ സാധിക്കാനാണ് അവിടെ വെച്ചു നോക്കൂ ഞാൻ ഒപ്പിട്ട് വെച്ചേക്കാമെന്ന് പറയും ഇപ്പം സംസാരിക്കാനുള്ള സംസാരിച്ചു ഇവിടെ വെച്ചേക്ക് ഞാൻ നാളെ ഒപ്പിട്ട് തരാം എനിക്ക് വായിച്ചാൽ മനസ്സിലാവില്ല എനിക്കറിയാവുന്നവനെ വിളിച്ചു വായിക്കടാന്ന് പറഞ്ഞു അതിനാ എൻ്റെ കൂട്ടത്തിൽ നിന്ന് വിവരമുള്ളവനെ പൊളിറ്റിക്കലായിട്ട് വെച്ചിരിക്കുന്നത് അവൻ വായിക്കും ജീവിതത്തിലുടനീളം നിങ്ങളുടെ കർമ്മവേളകളിൽ നിങ്ങൾ ഏത് വിഷയത്തെ സങ്കല്പിച്ചിരിക്കുന്നുവോ അതിനിടയിൽ അന്യവിഷയ സങ്കല്പനം വരുമ്പോഴാണ് സുഖദുഃഖങ്ങൾ മാറിയടിക്കുന്നത് ഇത് വളരെ എളുപ്പത്തിൽ പുറത്തു കിടക്കും അതാണ് ഇതിൻ്റെ പ്രത്യേകത
ഇപ്പൊ ക്ലിയർ ആയി. മനസ്സിന്റെ കർമ്മങ്ങൾ, ഇന്ദ്രിയാഭിഗ്രഹ, ഇന്ദ്രിയങ്ങൾക്ക് അധിഷ്ഠാനമായിരിക്കുക, അതാണ് ഒരു കർമ്മം. ഇന്ദ്രിയങ്ങൾ വിഷയങ്ങളെ കൊണ്ടുവരുന്നതെല്ലാം മനസ്സ് അധിഷ്ഠാനമായിരിക്കുമ്പോഴാണ്. മനസ്സില്ലെങ്കിൽ വിഷയമില്ല. മനസ്സ് വേറെ കാര്യങ്ങളെ ധ്യാനിച്ചിരിക്കുകയാണ് എങ്കിലും വിഷയത്തോടൊപ്പമില്ല. ഉദാഹരണമാണ് ശകുന്തള. ശാപവൃത്താന്തവും എല്ലാം അതാണ്. വളരെ നല്ല കുലത്തിൽ ജനിച്ച് വളരെ നല്ല ശീലങ്ങളെല്ലാം കണ്ണുപുത്രി തന്നെ ഗാന്ധർവവിധിപ്രകാരം വിവാഹം കഴിച്ച് ഗർഭാധാനവും കഴിഞ്ഞുപോയ ഭർത്താവിനെയും കൊട്ടാരത്തെയും കുറിച്ച് ചിന്തിച്ചിരിക്കുമ്പോഴാണ് ദുർവാസസ്വത്തുന്നത്. കണ്ടില്ല, മനഃപൂർവമല്ല. ശിഷ്ടാചാരം നഷ്ടമായി. കോപശാലിയായ ദുർവാസാവ്, ഏതൊരു ശിഷ്ടാചാരത്തിന് നീ ആരെ ധ്യാനിച്ച് തിലോദകം നൽകിയോ അയാൾ നിന്നെ മറക്കണ്ടേ എന്നാ ശ്രമിച്ചത്. നീ ആരുടെ ധ്യാനത്തിലിരുന്നാണോ ശിഷ്ടാചാരത്തിന് തിലോദകം നൽകിയത്, ആ വ്യക്തി നിന്നെ ഓർക്കില്ല. കാലുപിടിച്ച് അപേക്ഷിക്കുകയും ശിഷ്ടാചാരങ്ങൾ ഉള്ളവളാണ് ഇവൾ, അബദ്ധം പറ്റിയതാണെന്ന് അറിയുകയും ചെയ്തപ്പോ ശവമോചനവും കൊടുത്തു. അടയാളം കാണുമ്പോൾ ഓർത്തോളൂ, പക്ഷെ അടയാളം ഉൾപ്പെടെ നഷ്ടപ്പെട്ടു. ശിഷ്ടാചാരത്തിന് തിലാഞ്ജലി നൽകിയ വേളയിലാണ് അന്യവിഷയഗ്രഹണം വന്നത്. അതുകൊണ്ടാണ് സുഖദുഃഖങ്ങൾ രണ്ടും മാറി മാറി വരാതിരിക്കാൻ, സുഖത്തിൽ ജീവിക്കാൻ ശിഷ്ടാചാരങ്ങൾക്ക് ഒരിക്കലും തിലാഞ്ജലി നൽകരുത്. ശിഷ്ടാചാര വൈരുദ്ധ്യം എല്ലായ്പ്പോഴും സ്മൃതിഭ്രംശമുണ്ടാകും. അവിടെയാണ് ഒന്ന് ആ ഫാൻ എന്നിട്ട് ഫാനിന്റെ സ്വിച്ച് പ്രത്യേകം ഉണ്ടല്ലോ, അത് കണ്ടാതെ. അതല്ല, അല്ല, ആ ലൈറ്റൊക്കെ ഓഫ് ചെയ്തത്, ലൈറ്റൊന്നും വേണ്ട. അവിടുത്തെ വന്നിട്ട് എനിക്ക് ഇത് രണ്ടെണ്ണം അവിടെ തന്നെയാ, നിങ്ങളെ പിടിച്ചിരിക്കുന്നിടത്ത് തന്നെ. അതിൽ ആ ഫാനിന്റെ സ്വിച്ച് ആയിരിക്കില്ല നിങ്ങൾ ഇട്ടത്. ഏ സീറോയിലാണ്. റൈറ്റ് ലൈറ്റ് ഓഫ് ചെയ്തത്, ലൈറ്റ് രണ്ടും ഓഫ് ചെയ്ത. എനിക്കുണ്ട്, നിങ്ങൾക്ക് ആവശ്യമുണ്ടോ വെച്ചോളൂ. കാരണം അവിടെ ചിലർ പരസ്പരം അടുക്കിയിരിക്കുന്ന ആളിനെ തോണ്ടി പറയുന്ന കണ്ടതുകൊണ്ടാണ് ഇട്ടോളാൻ പറഞ്ഞത്. ഫാനാണ് ഉദ്ദേശമെന്ന് ഊഹ്യമാണ്. അപ്പൊ ഇന്ദ്രിയ നിഗ്രഹ, ഇന്ദ്രിയ അതിഗ്രഹ, ഇന്ദ്രിയങ്ങൾക്ക് അധിഷ്ഠാനമായിരിക്കുക. മന പുരസരാണി ഇന്ദ്രിയാണ്യർത്ഥഗ്രഹണ സമർത്ഥാനി ഭവന്തി. മനസ്സ്
അതിലേക്ക് എത്തിയാൽ മാത്രമാണ് അർത്ഥഗ്രഹണ സാമർത്ഥ്യം ഇന്ദ്രിയങ്ങൾക്ക് ഉണ്ടാവുക. ഉദാഹരണം പറഞ്ഞതുകൊണ്ട്